യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലത്ത് ദൈവിക സ്വഭാവം എന്താണെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. മനുഷ്യന്റെ സ്വഭാവമല്ല ദൈവത്തിന്റെ സ്വഭാവം. മനുഷ്യൻ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവം. അത് താഴ്മയുടെ സ്വഭാവമാണ്, താഴ്മയുടെ മനസ്സാണ്. താഴ്മയുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു അന്ത്യത്താഴത്തിന്റെ സമയത്ത് അതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഇതാ അവൻ ഒരു താലത്തിൽ വെള്ളമെടുത്തു, അവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി. 12 പേരുടെയും കാലുകൾ കഴുകിയിട്ട് താഴ്മ എന്താണെന്ന് നമുക്ക് മാതൃക കാണിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം അല്ലെങ്കിൽ മൂലപാപം എന്ന് പറയുന്നത് ഒറ്റ പാപമാണ്. ഏതാണെന്നറിയാമോ? അഹങ്കാരം. എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം അഹങ്കാരമാണെങ്കിൽ പ്രശ്നപരിഹാരത്തിൻ്റെ കീ എന്ന് പറയുന്നത് താഴ്മയാണ്. നിങ്ങൾ ഏത് പ്രശ്നമെടുത്താലും ഈ ലോകത്തിൽ നടമാടുന്ന അമേരിക്ക ഉക്രൈൻ സോറി റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കിയാലും, ഇനി അല്ലെങ്കിൽ സിറിയയിലുള്ള ഭീകരവാദികളുടെ പ്രവർത്തനം നോക്കിയാലും, ഇനി നമ്മുടെ കൊച്ചു കുടുംബത്തിലെ അമ്മായിമ്മയും മരുമകളും കൂടെ വഴക്കുണ്ടാക്കിയാലും, നമ്മുടെ സഭയിൽ ഇടവകയിൽ രണ്ട് ഗ്രൂപ്പായി നിന്ന് വഴക്കുണ്ടാക്കിയാലും, എവിടെയാണെങ്കിലും ഓർത്തുകൊള്ളുക, പ്രശ്നപരിഹാരത്തിൻ്റെ കീ താഴ്മയാണ്. പത്രോസ്ലിഹായുടെ അടുത്തെത്തിയപ്പോൾ, പത്രോസിൻ്റെ കാല് കഴുകുവാനായിട്ട് കർത്താവ് പോയപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുതേ. കാരണം പത്രോസിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് നമ്മുടെയൊക്കെ മനോഭാവമാണ്. പത്രോസ് പറയുകയാണ്, എനിക്കിഷ്ടമല്ല, നീ കാല് നീ ഗുരുവാണ്. പത്രോസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരമാണ് അവനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. കാരണം പത്രോസിൻ്റെ ഇഷ്ടം തന്നെ നടക്കണം ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള അഹങ്കാരം നമ്മളോട് പറയും നമ്മുടെ ഇഷ്ടം നടക്കണം, എൻ്റെ അഭിപ്രായം മാനിക്കണം, ഞാൻ പറയുന്നത് പോലെ നടക്കാവൂ, ഞാൻ. ഇത് തന്നെയാണ് പിശാച് ചെയ്തത്. പിശാച് മലാഖയായിരുന്നു. മലാഖമാരുടെ വൃന്ദത്തിൽ ലൂസിഫർ എന്ന മലാഖ പിശാചായി മാറിയതിന് കാരണം അവനും ഇതുപോലെ പറഞ്ഞു, എനിക്ക് വലിയതാകണം, എനിക്ക് ദൈവത്തെ പോലെയാണ്, എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം, എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. തന്നെ ഇഷ്ടം അഹങ്കാരമായി മാറി. അപ്പം മലാഖ അഹങ്കരിച്ചപ്പോൾ പിശാചായി മാറിയെങ്കിൽ, ഇതാ ദൈവപുത്രൻ ദൈവിക സ്വഭാവം നമ്മെ കാണിച്ചു. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, അഹങ്കാരമെന്നാൽ പിശാചിൻ്റെ സ്വഭാവമാണ്, താഴ്മയെന്നാലോ ദൈവത്തിൻ്റെ സ്വഭാവം. നമ്മൾ മാതൃകയാക്കേണ്ടത് ഏതെങ്കിലും ഒരു ലീഡറെ അല്ല. സഭയിലേക്ക് നോക്കിയാൽ ഞങ്ങളെ മാതൃകയായിട്ടും കാര്യമില്ല. മാതൃകയാക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ തളർന്നു പോകും. ഞങ്ങളെല്ലാം ബലഹീനരായ ആളുകളാണ്. മഹാപൗരോഹിത്യമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. അയോഗ്യരായ ഞങ്ങളെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. എങ്കിലും കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുറവുകൾ നോക്കിയിട്ട് നിങ്ങൾ പറയരുത്, ഓ കർത്താവ് നല്ലവനാണോ എന്നൊന്നും ചോദിക്കരുത്. നമുക്ക് നോക്കേണ്ടത് കർത്താവിങ്കിലേക്കാണ്, കർത്താവിങ്കിലേക്ക് മാത്രമാണ്. കർത്താവ് തന്നെ തന്നെ താഴ്ത്തി. കാരണം ശിഷ്യന്മാരുടെ ഉള്ളിലും ഒരു തർക്കമുണ്ടായി, ആരാണ് വലുത്? ഞാനാണോ വലുത്? നിങ്ങളാണോ വലുത്? ആരാണ് വലുത് എന്നുള്ള ചിന്ത അഹങ്കാരത്തിൻ്റെതാണ്. പരസ്പരം കമ്പയർ ചെയ്യുക അഹങ്കാരത്തിൽ നിന്നുള്ളതാണ്. കർത്താവ് വളരെ യുണീക്കായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മൾ മറ്റുള്ളവരെ നോക്കി അസൂയ, താഴ്മ ഇല്ലാത്ത അഹങ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ്. അശുദ്ധിയിൽ ജീവിക്കുന്നത്, മ്ലേച്ഛതയിൽ ജീവിക്കുന്നത്, ചിലർ അശുദ്ധമായ ജീവിതം, അതിൻ്റെ അർത്ഥം താഴ്മയില്ല. കർത്താവ് പറയുന്നത് കേൾക്കാൻ, കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ സാധിക്കും. അനുസരണം എന്നുള്ളത്, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത കുട്ടികൾ എന്തുകൊണ്ടാണെന്നറിയാം? താഴ്മയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പാപം എടുത്തു നോക്കിയാലും
അതിൻ്റെ പുറകിൽ അഹങ്കാരമാണ്. ഏത് പുണ്യം എടുത്തു നോക്കിയാലും അതിൻ്റെ പുറകിൽ താഴ്മയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുതേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നെ ഇതിനനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. താഴ്മയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് കൂടെ പങ്ക് എന്ന് പറഞ്ഞാൽ, താഴ്മയുള്ള വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ സ്വർഗം. താഴ്മയില്ലാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. പത്രോസ്ലിഹ അനുദപിക്കുന്നു, നീ നമ്മൾ അഹങ്കാര ചിന്തകളും തന്നിഷ്ടങ്ങളും ഒക്കെ നമ്മളുണ്ടെങ്കിൽ നമുക്കിന്ന് അനുതാപം അതിനെക്കുറിച്ചോർത്ത് അനുദപിക്കാം. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ താഴ്മ വേണം, ദൈവവചനം അനുസരിക്കണമെങ്കിൽ താഴ്മ വേണം, അധികാരികളെ അനുസരിക്കണമെങ്കിൽ താഴ്മ വേണം, മാതാപിതാക്കന്മാരെ അനുസരിക്കണമെങ്കിൽ താഴ്മ വേണം, വിധേയപ്പെടണമെങ്കിൽ ഭാര്യാഭർത്തക്കന്മാർ വിധേയത്വത്തിൽ ജീവിക്കണമെങ്കിൽ താഴ്മ വേണം. താഴ്മ ഉണ്ടാകുക എന്നുള്ളതാണ് ദൈവാത്മാവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് താഴ്മയുടെ ആത്മാവാണ്, സൗമ്യമായ ആത്മാവ്, ശാന്തമായ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി അവൻ താഴ്മപ്പെട്ടു, അവൻ എളിമപ്പെട്ടു, അവൻ്റെ മക്കളായ നാമും അതേ ഭാവം സ്വീകരിക്കും.